ഹലോ ചങ്ക്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനോ. മക്കളെ, ഇന്നത്തെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ തിരക്ക് പിടിച്ച് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ രാത്രിയാണ് ലൈവ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയത്. അപ്പം ടൈം കിട്ടിയിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വളരെ ഷോർട്ടായിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന അത്രയും സെൻറ്റൻസുകളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് വരാൻ ഉറപ്പുണ്ടെന്ന്, 100% ഉറപ്പുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ചെയ്യാത്ത ബാക്കി എല്ലാ ക്യാരക്ടർ സ്കെച്ചും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്. വീഡിയോ ഞാൻ പുറത്തുനിന്നാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ അർത്ഥം വേണ്ടാത്തവർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുമ്പോൾ ഹെഡിങ് കൊടുക്കുക അതുപോലെ, എന്നിട്ട് എഴുതുക, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. മിസ്റ്റർ ജോൺ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഐ എവർ മേഡ്, റിട്ടൺ ബൈ സ്കോട്ടിഷ് റൈറ്റർ എ ജെ ക്രോണിൻ. അതായത് സ്കോട്ടിഷ് റൈറ്ററായ എ ജെ ക്രോണിൻ എഴുതിയിട്ടുള്ള ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐവർ മേഡ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് മിസ്റ്റർ ജോൺ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഹി വാസ് എൻ ഓർഫൻഡ് ബോയ്, അദ്ദേഹം ഒരു അനാഥക്കുട്ടിയാണ്. ഹി ഹാഡ് എൻ അൺഹാപ്പി ആൻഡ് മിസറബിൾ പാസ്റ്റ്, വളരെ അസന്തുഷ്ടവും അതുപോലെ തന്നെ കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു ഭൂതകാലം അവനുണ്ടായിരുന്നു. ആൻ അങ്കിൾ ഹാഡ് ഫൗണ്ട് ഹിം എ പൊസിഷൻ ആസ് എ ക്ലർക്ക് ഇൻ ലണ്ടൻ സോളിസിറ്റേഴ്സ് ഓഫീസ്. അവൻ്റെ ഒരു അങ്കിൾ അവനെ ഒരു ലണ്ടനിലുള്ളൊരു വക്കീലിൻ്റെ ഓഫീസിലൊരു ജോലി വാങ്ങിക്കൊടുത്തു ക്ലർക്കായിട്ട്. അട്ടേർലി ഫ്രണ്ട്ലെസ്, അവന് കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഹാഡ് ഫാളൻ വിക്ടിം ടു ദ ലൂ സൊസൈറ്റി ഓഫ് ദ സ്ട്രീറ്റ്. അപ്പോൾ തെരുവിലെ കുറച്ച് അലമ്പ് ഫ്രണ്ട്സുമായിട്ടുള്ള കുട്ടികളുമായിട്ട് അവന് കൂട്ടുകെട്ടായി. ഹി സ്പോയിൽഡ് ഓൾ ഹിസ് സേവിങ്സ് ഫോർ ബാറ്റിംഗ് ഗാംബ്ലിംഗ്. അപ്പോൾ ഗാംബ്ലിങ്ങും ബാറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് അവൻ്റെ എല്ലാ പണവും അവൻ നഷ്ടപ്പെടുത്തി. ഇൻ ഓർഡർ ടു റീകൂപ്പ് ഓൾ ഹിസ് സേവിങ്സ് ഹി സ്റ്റോൾ സം മണി ഫ്രം ഹിസ് ഓഫീസ് സേഫ്. അപ്പോൾ ആ പണമെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവന് ഓഫീസ് സേഫിൽ നിന്ന് കുറച്ച് പണം മോഷ്ടിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹിസ് ലാസ്റ്റ് റിസോർട്ട് ഓൾസോ ബിക്കെയിം എ ഫെയിലിയർ. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അവൻ്റെ അവസാനത്തെ ശ്രമവും ഒരു പരാജയമായി. ടെറിഫൈഡ് ഓഫ് ദ പ്രോസിക്യൂഷൻ ദാറ്റ് മസ്റ്റ് ഫോളോ, പിന്നീടുള്ള വിചാരണയൊക്കെ, കോടതി വിചാരണയൊക്കെ ഭയന്നപ്പോൾ ഹി ട്രൈഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്, അവൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ബട്ട് ദ ഡോക്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സർജൻ സേവ്ഡ് ഹിസ് ലൈഫ്. പക്ഷേ ഡോക്ടർ ഒരു പോലീസുകാരൻ്റെ സഹായത്തോട് കൂടിയിട്ട്, അതായത് നമ്മുടെ എ ജെ ക്രോണിൻ, അവൻ്റെ ജീവിതം രക്ഷിച്ചു. ദ കൈൻഡ് അപ്രോച്ച് ഓഫ് ദ ഡോക്ടർ, ദ ലാൻഡ് ലേഡി ആൻഡ് ദ സർജൻ ഗേവ് ജോൺ എ ന്യൂ ലൈഫ്. അപ്പം ഡോക്ടറുടെയും ലാൻഡ് ലേഡിയുടെയും സർജൻറ്റിൻ്റെയും ആ ദയേറിയ ആ ഒരു സമീപനം അവന് ഒരു പുതിയ ജീവിതം നൽകി. ദാറ്റ് ഇൻസിഡൻറ്റ് ചേഞ്ച് ഹിസ് ലൈഫ് കംപ്ലീറ്റ്ലി, ആ ഒരു സംഭവം അവൻ്റെ ജീവിതത്തെ കംപ്ലീറ്റ് മാറ്റിമറിച്ചു. ഹി സാക്രിഫൈസ്ഡ് ഹിസ് ലൈഫ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് മലജസ്റ്റഡ് യൂത്ത്, വഴി വെച്ച് പോകുന്ന യുവാക്കളുടെ ബെറ്റർമെൻറ്റിന് വേണ്ടി അവൻ അവൻ്റെ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.